ശശി തരൂരിനെ ഗസ്റ്റ് ആർട്ടിസ്റ്റായും രാഷ്ട്രീയ പക്വതയില്ലാത്ത ആളായും ഒക്കെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ കൊടിക്കുന്നിൽ സുരേഷും കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ രംഗത്തെത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ തരൂരിനെതിരായ ഈ വിമർശനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അത് സാധാരണ പ്രവർത്തകർ മാത്രമല്ല പി ടി തോമസിനെയും ശബരിനാഥിനെയും പോലുള്ള കോൺഗ്രസിലെ നേതാക്കളും ശശി തരൂരിനെതിരായ ആ വിമർശനത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് പി ടി തോമസ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിയുടെ മഹത്വം മനസ്സിലാക്കേണ്ടത് വെറുമൊരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി മാത്രമാകരുത് ആ വ്യക്തിയുടെ യഥാർത്ഥ മഹത്വം തിരിച്ചറിഞ്ഞു വേണം പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ശബരിനാഥും ആ തരത്തിൽ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത് യഥാർത്ഥത്തിൽ കൊടിക്കുന്നിൽ സുരേഷും കെ മുരളീധരനും ഒക്കെ മറന്നുപോകുന്നതും അതുതന്നെയാണ് ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് ശശി തരൂരിനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പക്വതയില്ലാത്ത ആളാണ് എന്ന് വിശേഷിപ്പിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് താല്പര്യം കാട്ടുമ്പോൾ തന്നെ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വലിയ വെല്ലുവിളികളെ അതിജീവിച്ച് വിജയം വരിച്ച ആളാണ് ശശി തരൂർ എന്ന കാര്യം ഓർക്കണം കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള ഒരു നേതാവിന് തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ വന്നതെന്ന് ബി ജെ പിയുടെ അതിശക്തമായ എതിർപ്പിനെ ശക്തമായ ത്രികോണ മത്സരത്തെ അതിജീവിച്ച് മൂന്ന് വട്ടം ജയിച്ചു വരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ വേരോട്ടമുള്ള മണ്ഡലത്തിൽ പോലും കൊടിക്കുന്നിൽ സുരേഷിന് പലവട്ടം കാലിടറി വീഴാൻ വിധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത് കെ മുരളീധരൻ പലവട്ടം കാലിടറി വീണിട്ടുണ്ട് അങ്ങനെ ജനകീയ കോടതികളിൽ പരാജയത്തിൻ്റെ കയ്പുനീർ രുചിച്ചിട്ടുള്ള നേതാക്കൾ തന്നെയാണ് കഴിഞ്ഞ മൂന്ന് വട്ടമായി പാർട്ടിക്കുള്ളിലെ കാലുവാരൽ അതിശക്തമായിരുന്നിട്ടുകൂടി വിജയം കൈവരിച്ച ശശി തരൂരിനെതിരെ വാളെടുക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അവിടെയാണ് പി ടി തോമസിനെയും ശബരിനാഥിനെയും പോലുള്ള ആളുകൾ പ്രതിരോധവുമായി രംഗത്തെത്തുന്നത് എന്നതും നാം കാണാതെ പോകരുത് അതായത് ശശി തരൂർ പാർട്ടിക്കുള്ളിൽ ഉയർത്തേണ്ടുന്ന വിമർശനങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ ആരോപണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ എപ്പോഴാണ് പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ മാത്രമായി ഒതുങ്ങി നിന്നിട്ടുള്ളത് ഇതേ കൊടിക്കുന്നിൽ സുരേഷ് ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ നേരത്തെ എത്ര ആർജവത്തോടു കൂടിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് ഒരു ഗ്രൂപ്പിൻ്റെ വക്താവായി നിൽക്കുന്ന ഘട്ടങ്ങളിൽ എതിരാളികൾക്കെതിരെ എത്ര മോശമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ പാർട്ടിക്കുള്ളിൽ പറയേണ്ടുന്ന കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ മാത്രം പറഞ്ഞ പാരമ്പര്യമായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിനും കെ മുരളീധരനും ഒക്കെ ഉള്ളത് കെ മുരളീധരൻ്റെ ഒന്നും കാര്യം പറയണ്ട അങ്ങനെ സ്വന്തമായി ഈ പാർട്ടിക്ക് വിധേയരാണ് തങ്ങളെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകൾ തന്നെയാണ് ന്യായീകരണങ്ങളുമായി രംഗത്തുനിന്നത് പാർട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ നേതാക്കളും ആ തരത്തിൽ തന്നെയാകണം പെരുമാറേണ്ടിയിരുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി നിന്നുകൊണ്ട് പലപ്പോഴും എതിരാളികൾക്ക് മേൽ ചെളിവാരി എറിഞ്ഞ നേതാക്കൾ ശശി തരൂരിനെ പോലുള്ള ഒരാൾ പാർട്ടിയിൽ ദേശീയ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്നും ഒരു പുതിയ അധ്യക്ഷൻ വേണമെന്നും പറഞ്ഞ കാര്യത്തെയാണ് അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കുന്നതിനുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ശശി തരൂർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ശശി തരൂരിനോടൊപ്പം ആ കത്തയച്ച 23 പേരിൽ പലരും ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് തന്നെയാണ് ഇനിയെങ്കിലും കോൺഗ്രസ് ഒരു നേതാവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ ഒരു 50 വർഷത്തേക്കെങ്കിലും പ്രതിപക്ഷത്തിരിക്കാനായിരിക്കും പാർട്ടിയുടെ വിധിയെന്ന് അവർ സങ്കടപ്പെടുന്നുണ്ട് അത് സങ്കടമാണ് യഥാർത്ഥത്തിൽ അതേ വികാരം തന്നെയാണ് ഈ ശശി തരൂരിനെ മോശമായി ചിത്രീകരിച്ചതിനെ തുടർന്നുള്ള ചർച്ചകളിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലുടനീളം പങ്കുവയ്ക്കുന്നത് വിരലിലെണ്ണിയാൽ തീരുന്ന ചിലരൊഴിച്ച് അത് സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അവരുടെ അനുയായികളുണ്ടല്ലോ ഈ കൊടിക്കുന്നിൽ സുരേഷിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ വന്ന് നടത്തിയിരിക്കുന്ന കമൻറ്റുകൾ കണ്ടാൽ അത് നമുക്ക് ബോധ്യമാകും ശശി തരൂരിനെ പോലുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസിനെ സ്നേഹിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട് അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് കൊടിക്കുന്നിലിനെ പോലെയുള്ള നേതാക്കളുടെ ദൗർബല്യം അവരിപ്പോഴും നേതൃഭക്തിയാൽ അന്ധരായി മാറി നിൽക്കുകയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമായിരുന്നല്ലോ കേരളത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കിയത് അതുകൊണ്ട്
അതുമാത്രമാണ് ഞങ്ങൾക്ക് ഒരു ആശ്രയമെന്ന ചിന്താഗതിയിലാണ്. സോണിയ ഗാന്ധി ഈ പാർട്ടിയെ നന്നായി നയിച്ച ആൾ തന്നെയാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭാഷയിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് ശശി തരൂർക്ക്. ആത്രത്തിൽ തന്നെയാണ് സോണിയ ഗാന്ധി. സോണിയ ഗാന്ധിയും ഗസ്റ്റ് ആയി വന്ന് നായികയായി മാറി പാർട്ടിയെ നല്ല കാലത്തും കെട്ട കാലത്തും സമർത്ഥമായി തന്നെ നയിച്ച ഒരാളാണ്. പക്ഷേ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണ് അവർ രാഹുൽ ഗാന്ധിക്ക് ആ സ്ഥാനം കൈമാറുന്നത്. രാഹുൽ ഗാന്ധി അത് വേണ്ട എന്ന് വെച്ചു. ഇനി ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ തന്നെ വന്നാലേ കോൺഗ്രസിന് ഒരു സ്ഥിരം അധ്യക്ഷൻ ഉണ്ടാകൂ എന്നുള്ള ചിന്താഗതി എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യമാണ് ശശി തരൂർ അടക്കമുള്ള ആളുകൾ ചോദിച്ചത്. പിന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ കാര്യമാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ നമ്മുടെ സർക്കാരുകൾക്ക് സാധ്യമാക്കാൻ കഴിയാതിരുന്നത് അവിടുത്തെ വസ്തുവകകളോ അവിടുത്തെ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളോ ഒന്നും കൈമാറാതെ വിമാനത്താവളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമടക്കമുള്ള കാര്യങ്ങളിൽ മാത്രം ഒരു സ്വകാര്യവൽക്കരണം നടത്തുമ്പോൾ അതിനെ എന്തിനാണ് എതിർക്കുന്നത് എന്നുള്ള ചോദ്യമേ തരൂർ ചോദിച്ചുള്ളൂ. തിരുവനന്തപുരത്തിൻ്റെ ഒരു പൊതുവികാരം, തിരുവനന്തപുരത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവരുടെ ഒരു പൊതുവികാരം അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇതുവരെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് സാധിക്കാതിരുന്ന കാര്യം അങ്ങനെ സ്വകാര്യവൽക്കരണം ഉണ്ടായാൽ സാധ്യമായാൽ അത് നല്ലതല്ലേ എന്നുള്ള ചോദ്യം ആ നിലപാടിൽ തരൂർ ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടാണ് എന്നുള്ളത് കൊണ്ട് വ്യക്തിപരമായി തനിക്ക് മറ്റൊരു നിലപാടെടുക്കാൻ സാധ്യമല്ല എന്ന ഒരവസ്ഥയില്ലല്ലോ. അതുതന്നെയാണ് തരൂർ ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ അഭിപ്രായങ്ങളുടെ പേരിൽ കോൺഗ്രസ് വിരുദ്ധനായി ചിത്രീകരിക്കുന്നതിനും ഗസ്റ്റ് ആർട്ടിസ്റ്റായി ചിത്രീകരിക്കുന്നതിനുമൊക്കെ കൊടുക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവർ കാട്ടുന്ന ഈ വ്യഗ്രത അത് മെല്ലെ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടാകണം എന്നുള്ളതാണ്. അത് അക്കാര്യവും പലരും ഈ സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും മുല്ലപ്പള്ളിയുടെയും കെ മുരളീധരൻ്റെയും ഒക്കെ ഈ തരൂർ വിമർശനത്തിൻ്റെ തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ശശി തരൂർ ശരിയാണ് എന്നുള്ളത് തന്നെയാണ്. സാധാരണ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നത് തരൂർ അടക്കമുള്ള ആളുകൾ സ്വീകരിച്ച നിലപാടുകളാണ് എന്നുള്ളതാണ്. എപ്പോഴും നേതൃത്വം പറയുന്നത് മാത്രം കേട്ടിരിക്കാൻ, അത് വിഡ്ഢിത്തങ്ങളാണെങ്കിൽ അതിനെയും കൈകൊട്ടി സ്വീകരിക്കാൻ സാധാരണ അണികൾ തയ്യാറല്ല എന്നുള്ളതിൻ്റെ സൂചന കൂടിയായി അതിനെ കാണേണ്ടതുണ്ട്.